ബഹുമാനപ്പെട്ട സഹോദരിമാരെ, ആദരണീയരായ അതിഥികളെ, ബഹുമാന്യരായ സുഹൃത്തുക്കളെ, പരിശുദ്ധമായ റമദാനിൻ്റെ അതിവിശുദ്ധമായ ഒടുക്കത്തെ പത്തിലെ പരമപുണ്യപൂരിതമായ ഒരു രാവിലെ ഭക്തിയുടെയും പ്രാർത്ഥനയുടെയും ഈ ഉത്സവത്തിലേക്ക് ഹൃദയത്തോടുകൂടി നിങ്ങൾക്ക് സ്വാഗതമോതുകയാണ്. മതത്തിൻ്റെ ശാന്തിയെ അറിയാൻ, ആ ശാന്തിയിലൂടെ ആത്മാവുകളെ ശോഭിപ്പിക്കാൻ, അങ്ങനെ യഥാർത്ഥ മതത്തിൻ്റെ യഥാർത്ഥ മൂല്യത്തെ, വിശ്വാസത്തിൻ്റെ മൂല്യത്തെ, ചിന്തയുടെ മൂല്യത്തെ, അനുഷ്ഠാനത്തിൻ്റെ മൂല്യത്തെ ബഹുമാനപ്പെട്ട അതിഥികൾ സൂചിപ്പിച്ചതുപോലെ അടുത്തറിയാൻ, സമാധാനമടഞ്ഞ ആത്മാവിനേക്കാൾ ഭൂമുഖത്ത് വിലപ്പെട്ട ഒരു നിധിയില്ലെന്ന സത്യത്തെ ഒരിക്കൽ കൂടി ഗ്രഹിക്കാൻ, സമാധാനമടഞ്ഞ ഹൃദയങ്ങളെ കൊണ്ട് മാത്രമേ ലോകത്ത് സമാധാനമുണ്ടാകൂ എന്ന പ്രോജ്വലമായ സത്യത്തെ വീണ്ടും പ്രഘോഷണം ചെയ്യാൻ, മതം വൈരത്തിനല്ല വിദ്വേഷത്തിനല്ല, മതം സ്നേഹത്തിൻ്റെ പൂമാല കോർക്കാനാണെന്ന്, വിശ്വസ്നേഹത്തിൻ്റെ മാനവ സ്നേഹത്തിൻ്റെ പൂക്കളെ കൊണ്ട് ചുറ്റുവട്ടത്തെ അലങ്കരിക്കാനാണ് മതമെന്ന ശാശ്വതമായ ബോധനത്തെ ഒന്നുകൂടി ശാശ്വതമാക്കാൻ, നൂറ്റാണ്ടുകൾക്ക് പിറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ, ചരിത്രത്തിൻ്റെ ദശാസന്ധികളെ വീണ്ടും ഓർത്തു പോകാൻ, പ്രാപഞ്ചിക പ്രാതിഭാസികതയുടെ പൊരുളുകൾ തേടിയുള്ള അന്വേഷണത്തെ ധന്യമായി ധന്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ, പ്രാർത്ഥന നിറഞ്ഞ മനസ്സുമായിട്ട് ഏകനായ തമ്പുരാന്റെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ടിരിക്കാൻ, സൂര്യൻ മുഴക്കുന്ന സന്ദേശത്തെ, ചന്ദ്രൻ മുഴക്കുന്ന സന്ദേശത്തെ, നക്ഷത്രഗോളങ്ങളുടെ പ്രകാശത്തെ, കടലിന്റെ മൗനത്തെ, അല്ല കടലിന്റെ ചില നേരത്തെ ആരവത്തെ, പിന്നെ കരയുടെ മൗനത്തെ, നക്ഷത്രങ്ങൾ കണ്ണി ചിമ്മി തുറക്കുന്ന പ്രാർത്ഥനയുടെ ആ പ്രാർത്ഥനയോട് ചേരാൻ, പ്രകൃതിയോട് താതാത്മ്യം പ്രാപിക്കാൻ, പ്രാർത്ഥന എന്നതിനേക്കാൾ കവിഞ്ഞ ഒരു ശക്തി ഭൂമുഖത്തില്ലെന്ന സത്യത്തെ വീണ്ടും ഘോഷണം ചെയ്യാൻ, ദൈവത്തെ സ്മരിക്കുന്ന ആത്മാവിനേക്കാൾ ധന്യമായി മറ്റെന്തുണ്ട് എന്ന ചോദ്യത്തോട് സാർത്ഥകമായിട്ട് പ്രതികരിക്കാൻ, പർവ്വതത്തിന്റെ അടുക്കലൂടെ കടന്നുപോയ സയ്യിദുന അബൂബക്കർ സിദ്ദീഖിനെ പോലെ, റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ ആത്മഗതം ചെയ്യാൻ, പർവ്വതമേ നീ എത്ര ഉന്നതമായ ശിരസോടെ നിലകൊണ്ടിട്ടെന്ത് കാര്യം, നിനക്കൊരു ഹൃദയമില്ലല്ലോ, ദൈവത്തെ സ്മരിക്കുന്ന എന്റെ ഹൃദയം പോലെ നിനക്കൊരു ഹൃദയമില്ലല്ലോ ഗിരിശൃംഗമേ, പക്ഷേ നാളെ നിന്റെ അടുക്കലൂടെ ദൈവത്തെ ഓർത്തുകൊണ്ട് ഞാൻ കടന്നു പോയതിന് പർവ്വതമേ ഏകനായ തമ്പുരാന്റെ മുമ്പിൽ വിചാരണ നാളിൽ നീ സാക്ഷ്യം വഹിക്കണേ എന്ന് പരമസത്യസന്ധനായ സിദ്ദീഖുല്ലക്ബറിനെ പോലെ ആ കാൽപ്പാടുകളെ പിൻപറ്റിക്കൊണ്ട് ആത്മഗതം ചെയ്യാൻ, അങ്ങനെ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ, ആത്മാവെന്തെന്ന് ഇന്നുവരെ ആരും അറിഞ്ഞില്ല, ആത്മാവിനെ അളക്കാനുള്ള ഒരു മാനദണ്ഡത്തെ ശാസ്ത്രം ഇന്നോളം കണ്ടെത്തിയില്ല, പക്ഷേ ശാസ്ത്രം പൂർണ്ണമായി കണ്ടെത്താത്തത് കൊണ്ടൊരു സംഗതി ഒരിക്കലും മിഥ്യയാകുന്നില്ല. പ്രത്യേകിച്ച് പ്രോജ്വലമായ ആത്മാവിനെ പോലെ നൂറ്റാണ്ടുകളുടെ ആചാര്യശ്രേഷ്ഠന്മാർ പ്രകീർത്തനം ചെയ്ത ആത്മാവ് ഒരിക്കലും മിഥ്യയായി തീരുന്നില്ല. ആ ആത്മാവിന്റെ ധന്യതയെ സമാർജിക്കാൻ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ആത്മാവൊരു രഹസ്യമാണ്. ശ്രീമദ് ഭഗവത്ഗീത പറഞ്ഞു, ആത്മാവൊരാശ്ചര്യമാണ്. ബൈബിൾ വചനങ്ങളിൽ മുഴങ്ങി, ആത്മാവൊരു നിഗൂഢതയാണ്. ആ ആത്മാവിലായിരിക്കണം മതം പ്രതിഷ്ഠാപിതമാകേണ്ടത് എന്ന് വീണ്ടും വീണ്ടും ഉറക്കെ പറയാൻ, ദേഹിയിൽ നിന്ന് ദേഹത്തിലേക്ക് കടന്നു വരുന്ന മതത്തെ കൈപിടിച്ചു കൊണ്ടുപോയി വീണ്ടും ദേഹത്തിൽ കുടിയിരുത്താനല്ല, ദേഹിയിൽ കുടിയിരുത്താൻ. ഇന്ന് രാജ്യത്തിന് സംഭവിച്ച, ലോകത്തിന് സംഭവിച്ച അപജയമേതെന്ന് ചോദിച്ചാൽ ഈ സദസ്സ് വിളിച്ചു പറയണം, അത് ആത്മാവിലിരിക്കേണ്ട മതത്തെ കൊണ്ടുപോയി ശരീരത്തിൽ കുടിയിരുത്തിയതാണ്. മതമിരിക്കേണ്ട ആസ്ഥാന മണ്ഡപം ശരീരമാകുന്ന ഈ മൺകൂടല്ല, അതിനകത്തുള്ള പ്രോജ്വലമായ നിഗൂഢതയായ ആത്മാവാണ്.
അതൊരു രഹസ്യമാണ്, അതൊരു പൊരുളാണ്, അതൊരു നിഗൂഢതയാണ്, അതൊരു മഹാത്ഭുതമാണ്, അതൊരു വിസ്മയമാണ്. ആ ആത്മാവിലേക്കൊരു തീർത്ഥയാത്ര. ഞാൻ ശ്രീ വീരേന്ദ്രകുമാറിന്റെ പുസ്തകത്തിന്റെ പേര് അറിയാതെ ഓർത്തുപോയി, ആത്മാവിലേക്കൊരു തീർത്ഥയാത്ര. ആത്മാവിലേക്കൊരു തീർത്ഥയാത്ര നടത്തിക്കൊണ്ടു പോകാൻ